ഇരുപതാം നൂറ്റാണ്ടിലെ കഥകളി നായകന്മാരിൽ സൂര്യപ്രഭയോടെ പ്രശോഭിച്ച ആചാര്യനായിരുന്നു ശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ. നാട്യകലയുടെ അമരക്കാരനായിരുന്ന ഇദ്ദേഹത്തിന് ജന്മം നൽകിയത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ഗ്രാമമാണ്. 30 വർഷത്തെ കഠിന സാധനയിലൂടെ ശ്രീ കൃഷ്ണൻ നായർ കരസ്ഥമാക്കിയ നേത്രാഭിനയത്തെ വെല്ലാൻ കേരളക്കരയിൽ മറ്റൊരു നടനും ഉണ്ടായിരുന്നില്ല എന്നത് നിസ്തർക്കമാണ്. തൃപ്പൂണിത്തുറയിലെ RLB ഫൈൻ ആർട്സ് കോളേജിലും തിരുവനന്തപുരം മാർഗിയിലും അധ്യാപകനായിരുന്ന ഇദ്ദേഹം അനേകം ശിഷ്യന്മാർക്ക് കഥകളിയുടെ കലാബിരുദ സ്വായത്തമാക്കി കൊടുത്തു. കൂടാതെ തൃപ്പൂണിത്തുറയിൽ കേരള കലാലയം എന്ന കലാവിദ്യാലയവും സ്ഥാപിച്ചു. ഏതു വേഷം കെട്ടിയാലും അരങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കൃഷ്ണൻ നായരുടെ അതുല്യ പ്രതിഭയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ചാർത്തിക്കൊടുത്ത ബഹുമതിയാണ് പ്രധാന കൊട്ടാര നടൻ എന്ന സ്ഥാനം. കേന്ദ്ര സംഗീത നാടക അക്കാദമികളുടെ ഫെല്ലോഷിപ്പുകൾ, മൈസൂർ രാജാവിന്റെ സ്വർണ മെഡൽ, പ്രധാനമന്ത്രി നെഹ്റുവിന്റെ നാട്യരത്നം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ച ശ്രീകൃഷ്ണൻ നായരെ 1970 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. അഭിനയകലയും സാഹിത്യകലയും ഒരുപോലെ വഴങ്ങിയ ഇദ്ദേഹം നളചരിതം ആട്ടപ്രകാരം, കോട്ടയം കഥകളുടെ ആട്ടപ്രകാരം എന്നീ കൃതികളും രചിച്ചിട്ടുണ്ട്. പ്രസിദ്ധ നർത്തകി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയായിരുന്നു ശ്രീകൃഷ്ണൻ നായരുടെ സഹധർമ്മിണി. 1990 ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ അതുല്യ പ്രതിഭ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. കഥകളി വേഷങ്ങൾ കണ്ടിട്ടില്ലേ? അതില് അർജുനനാണെങ്കിലും ഭീമനാണെങ്കിലും നളനാണെങ്കിലും ഒക്കെ ഒരേ വേഷം. പക്ഷെ എനിക്ക് കണ്ടാറിയാലും അല്ലാരാണ് അച്ഛൻ. ആ ഒരു അടുപ്പം മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഒരു അത്ഭുതമൊന്നുമല്ല, എന്നാലും പറയും. പിന്നെ വലുതായതിന് ശേഷം, പിന്നെ കാലം കഴിയും തോറും എൻ്റെ അനുജന്മാർ, എനിക്ക് 5 അനുജന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വലിയ ഫാമിലിയായിരുന്നു. 7 മക്കളായിരുന്നു. 7 മക്കളും
അവരും എന്തായി കഴിഞ്ഞപ്പോ ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ഭർത്താക്കന്മാരെ മറ്റവരുടെ ഭാര്യമാരെ അത് കഴിഞ്ഞ് മക്കളെ എല്ലാവരും കൂടെ ഒരു വലിയ കുടുംബം. അതിന്റെ നായകൻ അച്ഛൻ, അച്ഛൻ മോളില് വരാന്തയില് ഒരു ചാരുകസനയുണ്ട് വ്യക്തി ചാൻ അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷെ വീട്ടിലേപ്പെട്ട എന്ത് നടന്നാലും അച്ഛനറിയും, അത്ര ശ്രദ്ധേയൻ. പിന്നെ പ്രായമായപ്പോ എൻ്റെ അനിയന്മാർക്കൊക്കെ അവർ ജോലിക്കായി പോയി അച്ഛൻ്റെ കൂടെ. അച്ഛൻ ഈ ഇടയ്ക്കിടയ്ക്ക് ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് സ്പിക്മാക്കൊരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടന അന്ന് ഇന്നും ഉണ്ട്, പക്ഷെ ഇന്ന് അത്ര സജീവമായിട്ടില്ല. കലാകാരന്മാരെ ശാസ്ത്രീയ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ പ്രയത്നിച്ചിരുന്നു. പ്രത്യേകിച്ച് എല്ലാ കോളേജുകളിലെയും കുട്ടികൾ അതിനെക്കുറിച്ച് ബോധം കൊടുക്കാൻ സ്പീക്ക് മാക്കേ എന്ന സംഘടന പ്രവർത്തിച്ചിരുന്നു. ഞാൻ പറയാൻ തുടങ്ങുന്നത് ഈ സ്പീക്ക് മാക്കയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഈ ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് വടക്കേ ഇന്ത്യയിൽ നിന്നിങ്ങോട്ട് തുടങ്ങി ഇവിടെ നടന്നു കന്യാകുമാരി വരെയുള്ള കോളേജുകളിലും അന്ന് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടന്നിരുന്നു. അപ്പോൾ എങ്ങനെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യം അച്ഛനങ്ങൾ ചെന്നാൽ ആദ്യം നവരസങ്ങൾ കാണിക്കും. നവരസങ്ങൾ നമ്മുടെ നൃത്തത്തിൻ്റെ അടിസ്ഥാനമാണ്, ഭാരതീയ നൃത്തത്തിൻ്റെ അടിസ്ഥാനമാണ് നവരസങ്ങൾ. ആ നവരസങ്ങളാണ് കാണിക്കുക ആദ്യം. അതുവരെ അച്ഛൻ വന്ന് വളരെ വിനയ അന്വിതനായിട്ടാണ് ഇരിക്കുക. പക്ഷേ നവരസങ്ങളാണ് തുടങ്ങിയാൽ പിന്നെ ആ എന്താ സിംഹം ഉണരണ പോലെ അങ്ങോട്ട് ആ നവരസങ്ങളിലേക്ക് അങ്ങോട്ട് വിടർന്നു വരും. അത് അതിൽ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ മൗര്യാക്ഷരാട്ടം അവിടെയാണ് സ്പീക്ക് മാക്കെ അച്ഛനെ താമസിപ്പിച്ചിരിക്കുന്നത്. അന്ന് വൈകുന്നേരം അവിടെ അച്ഛൻ്റെ ഡെമോൺസ്ട്രേഷൻ ലെക്ചറില്ല, ഡെമോൺസ്ട്രേഷൻ മാത്രം അതിനെ പോവാണ്. അപ്പോൾ മുകളിൽ നിന്ന് 13-ാമത്തെ നിലയില്ല, വയസ്സ് 10-74 അത് കാരണം കണ്ണ് ശരിക്കും കാണില്ല. അപ്പം ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്, കൈ പിടിച്ച് മറ്റേ ഇതിലാണോ വരണത്, ലിഫ്റ്റിലാണ്. അത് കഴിഞ്ഞ് ഒരു ലോൺ കൂടെ നടക്കണം. നടന്നു പോകുമ്പോൾ അച്ഛൻ വളരെ സൂക്ഷിച്ചാണ് നടക്കണം, അല്ലെങ്കിൽ വീഴും. അതുകൊണ്ട് അപ്പോൾ അച്ഛൻ്റെ ഈ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് അലർമയിൽ വന്നു ഒരു ഭരതനാട്യം നർത്തകയാണ്. അവർ അവരുടെ നൃത്തം ഗംഭീരമായ നൃത്തം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇൻ്റർവെൽ ആ സമയത്താണ് അച്ഛൻ്റെ നൃത്തം. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ആളുകൾക്കൊക്കെ അച്ഛനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണം ഒരു ചിന്ത, കാരണം കണ്ണ് എഴുതി മിനുക്കിയിട്ടുണ്ട്, മുഖം മിനുക്കുക എന്ന് പറയാം, മേക്കപ്പിന് മിനുക്കിയിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊരു രുദ്രാക്ഷമാലയുണ്ട്, ഒരു കസവും മുണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കസവും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി എന്നാണ് അച്ഛൻ്റെ വേഷം. കണ്ടിട്ടൊന്നും ചെയ്യുമെന്ന് തോന്നിയില്ല അവർക്കൊന്നും, പലർക്കും അവരുടെ മുഖഭാവത്തുനിന്ന് മനസ്സിലായി. പിന്നെ അവർ ധാരണോ നിർബന്ധിച്ച് എന്ന പോലെ വന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ, ഓഡിയൻസിൻ്റെ ഇടയിൽ അപ്പോൾ അനൗൺസ് ചെയ്യുന്നത് ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാനൊരു ലേഡി ഉണ്ടായി. അവർ പറഞ്ഞു, ദിസ് ഇസ് പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ, നൗ ഹി ഈസ് വിത്ത് അസ് ഫോർ മോർ ദാൻ വൺ ആൻഡ് എ ഹാഫ് ഹി വിൽ ബി നൗ ഹി ഈസ് ഗോയിങ് ടു പ്രസൻറ്റ് നവർ ലെസൺ. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അച്ഛനവിടെ നമസ്കരിച്ചു, വയ്യാത്ത ആളാണെന്ന് അപ്പോൾ തോന്നി നമസ്കരിച്ചു. വളരെ നമസ്കരിക്കുന്നതിന് വളരെ വിശദമായിട്ടുള്ള നമസ്കാരം. ഇത്രയും വരെ നമസ്കാരമുണ്ട്, കാലാക്കുമ്പോൾ വിളിക്കരുത്. ഇനി ശൃംഗാരം എന്ന് പറഞ്ഞു എൻ്റെ മുഖത്ത് ശൃംഗാരം ശരിക്കും വിരിഞ്ഞു വരും, താമരപ്പൂ വിരിഞ്ഞു വരുന്നത് പോലെ അച്ഛൻ്റെ മുഖത്ത് ശൃംഗാരരസം. പിന്നെ ശൃംഗാരരസം നിൽക്കുന്ന ഒരു സെൻറ്റൻസ് കാണിക്കും, അത് കാണിച്ചു വച്ചു. അടുത്തതിലേക്ക് വന്നു ശൃംഗാരം, വീരം, കരുണം, ഹാസ്യം, അത്ഭുതം, ഭയാനകം, ശാന്തം, അതായത് അഭിഭത്സം, അങ്ങനെ 9 രസങ്ങൾ കാണിച്ചു. അതിൻ്റെ ആ 9-ൻ്റെയും സെൻറ്റൻസോടുകൂടി കാണിച്ചു. അപ്പം തന്നെ ആളുകൾ ഇളകിയിട്ടുണ്ട് മക്കളെ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ കാണിച്ചത് കൈലാസോദ്ധാരണം, അത് ബാലിവിജയം കഥ കഥ എഴുതിയിട്ടുണ്ട്.
അതില് നാരദൻ ഈ രാവണൻ, രാവണനാണ് അച്ഛൻ, ആ വേഷമൊന്നുമില്ല, പക്ഷെ രാവണനായിട്ടാണ് അഭിനയിക്കുന്നത്. നാരദൻ രാവണനെ പിടികയറ്റി ബാലിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. ബാലി എന്ന് പറഞ്ഞാൽ അങ്ങനെ പാർവതം പോലെ നിൽക്കുന്ന ഹനുമൻ പറയാനാണ്, അങ്ങനെയൊന്നും പറയാൻ അത്ര ഗംഭീരം. പുള്ളി ഒന്ന് ഇളക്കണം, ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞു കയറ്റിയാൽ ചെല്ലുമല്ലോ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്വയം പറയാൻ തുടങ്ങി, എനിക്കറിയോ ഈ പശുപതം വാള് ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയറിയും പറയുന്നു. ഒരിക്കൽ ഞാൻ ശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഋഷിയിൽ എത്ര തപസ് ചെയ്തിട്ടും ശിവനെ ഇളകണില്ല, വരണില്ല, എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഇതിവിടെ അങ്ങനെ തപസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈലാസത്തിൻ്റെ നടക്കുന്നത് രാവണനെ പറയുന്നത്, കൈലാസത്തില് പാർവതിയും ശിവനും കൂടി ഇരിക്കുന്ന സമയത്ത് ശിവനും ബോറടിച്ചു. ശിവൻ മനസ്സിൽ ദേവസ്ത്രീകളെ ധ്യാനിച്ചു, അത് ശിവൻ. പെട്ടെന്ന് അച്ഛൻ്റെ അഭിനയം ദേവലോകത്തേക്ക് പോയി. ഇനി നോട്ട് എക്സ്പ്ലെയിൻ, ഇനി അതറി അച്ഛൻ്റെ മുഖത്തു നിന്നും ആ ശരീരത്തിൽ നിന്നും വരുന്ന ഭാവഭാവങ്ങൾ ലോകത്തെ മുഴുവൻ പിടിച്ചിരുത്തി അഭിമാനത്തോടെ. എന്നാലും എൻ്റെ കൂടെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൂടുതൽ തൃപ്പുണിത്ര കൂടുതലത്തെ തമ്പുരാട്ടിമാർ പറയേണ്ടതായിട്ടുണ്ട്. കഥകളി ഞങ്ങൾക്കൊന്നും ഒരു ഇഷ്ടമായിരുന്നില്ല, പക്ഷെ കൃഷ്ണനായുടെ കഥകളി കണ്ടപ്പോൾ മുതൽ കഥകളി ഇഷ്ടം, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കഥകളി. അച്ഛൻ കുടുംബം നോക്കാനുള്ള കാര്യങ്ങൾ സമ്പാദിക്കുക, അമ്മ കുടുംബം നോക്കുക. സാധാരണ ഇതിലൊക്കെ അങ്ങനെ നടക്കും, നടക്കായികയൊന്നുമില്ല, പക്ഷെ അച്ഛൻ തീരെ ഉണ്ടാവില്ല. ഈ കഥകളി എന്ന് പറയുന്ന സംഗതി വരുന്നതൊക്കെ രാത്രികാലങ്ങളാണ്. അന്നൊക്കെ രാത്രി കാലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 7 മണി മുതൽ പുലർച്ചെ 6 മണി 7 മണി വരെ ഈ കഥകളി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും രാത്രി മുഴുവൻ, അതായത് ഇന്നിപ്പോൾ ഈ ക്യാപ്സ്യൂൾ കൊടുത്തിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ള പ്രോഗ്രാംസ് അതല്ല, അത് കംപ്ലീറ്റ്. അപ്പോൾ അത് മാത്രമല്ല, മാസത്തിൽ 30 ദിവസമെങ്കിലും 30 ദിവസം 31 ദിവസമെങ്കിലും 31 ദിവസം വശം പ്രോഗ്രാമുണ്ട്. അപ്പോൾ പലയിടത്തായിട്ട് ഇങ്ങനെ യാത്രയൊക്കെ വീട്ടിലുണ്ടാവില്ല. അതിൽ വല്ലപ്പോഴുമൊക്കെ ഞാൻ വന്ന് ഒന്ന് വീട്ടിലേക്ക് വരുന്നത് ഒരു ദിവസം, ഒരു രാത്രി പിന്നെ കഥകളി കഴിഞ്ഞ് അവിടെ നിന്ന് വരുന്നത് വന്ന അവിടെ കഥകളി എത്ര പിന്നെ ഉറക്കമൊഴിച്ചാലും രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് ഒരു 4-5 ജോക്കും അത് വളരെ കമ്പൾസറി 2-3 മണിക്കൂർ നേരം ഉള്ള 4 ജോക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുള്ളി വീട്ടിലേക്ക് പോകും. ഇപ്പം എന്താ വെച്ചാൽ ഈ 10-27 കൊല്ലമായി എനിക്ക് പറ്റിയിട്ട് ഇന്നും കഥകളി എന്നെപ്പറ്റി ഒരു ചർച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കഥകളിയെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കലാമണ്ഡലം കൃഷ്ണനാരെ പറ്റി സംസാരിക്കാതിരിക്കില്ല. അച്ഛൻ അതുപോലെ തന്നെ ആഗോള പ്രശസ്തി നേടാനായിട്ട് കഥകളി എന്ന കലാരൂപത്തിന് ആഗോള പ്രശസ്തി നേടിക്കൊടുക്കാനായി യത്നിച്ചവർ അല്ലെങ്കിൽ അതിന് കാരണക്കാരായവർ പ്രമുഖ വ്യക്തിയാണ് അച്ഛൻ. ഈ ഫോറിൻ ടൂറൊക്കെ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് ഓരോ സംഘടനകളുടെ ഒപ്പം, കലാമണ്ഡലത്തിൻ്റെ ഒപ്പമുണ്ട്, FACT കഥകളി കേന്ദ്രം ഉണ്ടായിരുന്നവരുടെ ഒപ്പമുണ്ട്, എല്ലാം കഥകളുടെ ഒപ്പം അവിടുത്തെ ഓരോ പെർഫോമൻസ് കണ്ടിട്ട് അച്ഛനെ അച്ഛൻ്റെ കീഴിൽ അഭ്യസിക്കണം. ഈ കല വളരെ മഹത്തരമായൊരു കലയാണ്, അത് അച്ഛൻ്റെ കീഴിൽ അഭ്യസിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ആഗ്രഹത്തോടു കൂടിയിട്ട് പലരും വിസ എടുക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ പഠിക്കാനായിട്ട് ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്നവർ അവരൊക്കെ കലാമണ്ഡലം എന്നാണ് പറഞ്ഞത് അച്ഛൻ്റെ. അച്ഛനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വായിച്ചിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ, വായിച്ചിട്ടും അതേപോലെ മുതിർന്ന കുറേ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ആദ്യം പറയേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ കേരള കലാമണ്ഡലത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വള്ളത്തോളില് ആദ്യമായിട്ട് കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് കലാമണ്ഡലം കൃഷ്ണനായർ ആശാൻ.
കാരണം പൂതനാമോക്ഷം കൃഷ്ണനായരാശാനെ കൊണ്ട് ചെയ്യിച്ച് പ്രത്യേകിച്ച് ഓരോ വിദേശത്തടക്കം കൃഷ്ണനായരാശാനെ കൊണ്ടുപോയി അന്ന് കൃഷ്ണനായരാശാൻ്റെ ഒരു പൂതനയ്ക്ക് 100 രൂപ വെച്ചിട്ട് വെള്ളത്തോള് പിരിച്ചിരുന്ന കഥകളൊക്കെ. അങ്ങനെയാണ് കലാമണ്ഡലത്തിൻ്റെ വളർച്ച. കണ്ണൂരുകാരനായിരുന്ന കൃഷ്ണനായരാശാനെ വെള്ളത്തോള് തേടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കലാമണ്ഡലത്തിൽ പഠിപ്പിച്ച് പിന്നെ ആ മനുഷ്യനിലൂടെ കലാമണ്ഡലം വളരുകയാണ് ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് അദ്ദേഹം കൃഷ്ണനായരാശാൻ തുടങ്ങി വെച്ചൊരു കാര്യമാണ് കഥകളി കലാകാരന്മാർ പ്രതിഫലം പറഞ്ഞ് വാങ്ങി പോരുന്ന ഒരു സമ്പ്രദായം. അതായത് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ രാജാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെ പ്രഭു കുടുംബങ്ങളിലുള്ള ഇവരുടെ കീഴിലൊക്കെ നടന്ന കളിയോഗങ്ങൾ, അവരെന്താ അവിടെ നിന്ന് പ്രതിഫലം തരിക വെച്ചാൽ അതുകൊണ്ട് എല്ലാവരും പങ്കുവെച്ച് എടുക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി വരാൻ തുടങ്ങിയത് കൃഷ്ണനായരാശാൻ്റെ ഒരൊറ്റ ഇടപെടൽ കൊണ്ടാണ്. കാരണം നമ്മൾക്ക് ആദ്യം ഓർമ്മ വരെ ആശാൻ്റെ ഒരു രൂപമാണ്, കണ്ടിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ഫോട്ടോയിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം. പിന്നെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അനുഭവത്തിൽ ഒരു സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഒരു അഭിനയത്തിൻ്റെ ഒരു സാമ്രാട്ടായിട്ട് നമുക്ക് വേണമെന്ന് പറയാം. അതായത് ഒരു ശൃംഗാരത്തിൻ്റെ നായകനായിരുന്നു കലാമണ്ഡലം കൃഷ്ണനായരാശാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏത് വേഷം കിട്ടിയാലും അതിനൊരു ഒരു കഥകളിയുടെ ഭാഷയിൽ പറയുമ്പോൾ മനോലപ്പറ്റ് ധാരാളം ഉണ്ടായിരുന്ന ഒരു നടൻ. അതിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പച്ചവേഷങ്ങൾ, പ്രത്യേകിച്ച് നളചരിതം, ഇപ്പോൾ തെക്കോട്ടൊക്കെ ആശാൻ്റെ നളചരിതങ്ങളായിരുന്നു. നളചരിതം, രുക്മാംഗതചരിതം, കർണശബദം, ഇങ്ങനെ സാത്വികാഭിനയത്തിന് കൂടുതൽ പ്രാധാന്യം ഉള്ള കഥാപാത്രങ്ങൾ, അതായത് മനസ്സംഘർഷം നന്നായിട്ട് നേരിടുന്ന കഥാപാത്രങ്ങളെ അടക്കം വളരെ അനായാസമായിട്ട് പ്രേക്ഷകർ വിചാരിക്കാത്ത തലത്തിലേക്ക് പോലും അവരെ അങ്ങോട്ട് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയ സിദ്ധിയുള്ള ഒരു കലാകാരനായിരുന്നു കൃഷ്ണനായരാശാൻ. ഞങ്ങളേത് ഒരു കലാകുടുംബമാണ്. അച്ഛൻ, അമ്മ, ഞങ്ങൾ 7 മക്കൾ. അച്ഛൻ്റെയും അമ്മയുടെയും പരിചരണത്തിലൂടെയും ശിക്ഷണത്തിലൂടെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, പിന്നെ പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുള്ള ആ കലാവാസന ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഞങ്ങൾ വളർന്നു വന്നത് ആ ഒരു ചുറ്റുപാടിലാണ്. ഇപ്പോൾ വീട്ടിൽ കലാലയം ഉണ്ടായിരുന്നു. കഥകളി, മോഹിനിയാട്ടം ഇതെല്ലാം പഠിപ്പിക്കുന്ന കേരള കലാലയം എന്ന് പറയുന്ന ഒരു നൃത്ത വിദ്യാലയം അതിപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്കൊക്കെ ഈ ബാല്യത്തിൽ തന്നെ, അതായത് തെറ്റും ശരിയും തിരിച്ചറിയാൻ പ്രായമുള്ള ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ സംഗീതം, നൃത്തം, ചൊല്ലിയാട്ടം, കലാശങ്ങൾ ഇതെല്ലാം കേട്ട് അങ്ങനെ വളർന്ന്, അത് ചെവിത്തഴമ്പായിട്ട് വളർന്ന് ഞങ്ങളങ്ങനെയാണ് ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ കലയോട് ഞങ്ങൾക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ 2 സിസ്റ്റേഴ്സ് അവർ മോഹിനിയാട്ടം, കഥകളി എല്ലാം അഭ്യസിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 5 ആൺമക്കളാണ്. എൻ്റെ മൂത്ത സഹോദരന്മാരെല്ലാവരും അവർ ഉദ്യോഗമൊക്കെ ആയിട്ട് പല വഴിക്ക് തിരിഞ്ഞു. അനിയന്മാരും അതെ, അവരുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിഞ്ഞു. എല്ലാവരിലും കലാവാസന ഉണ്ടായിരുന്നു. ആ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാനാണെന്ന് തന്നെ പറയാം. എനിക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പറയുന്ന ക്ലാസിക്കൽ കലകളോട് വളരെയധികം എന്തെന്നല്ലാത്ത അഭിനിവേശം ഉണ്ടായിരുന്നു. എങ്ങനെയും ഒരു കലാകാരനാകണം, അറിയപ്പെടുന്ന കലാകാരൻ ആകണം, അത് 10 പേരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കലാകാരനാകണം, അപ്പോഴേ ഒരു കലാകാരൻ പരിപൂർണനാകുള്ളൂ. ആ രീതിയിൽ ഉള്ള
വഴി ഞാൻ ഗ്രാജുവേഷന് ശേഷം ആ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കഥകളി പഠിക്കണമെന്നും വലിയ മോഹം ഉണ്ടായിരുന്നു, പക്ഷേ അച്ഛന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ വന്നിട്ടുള്ള വഴികൾ അത്രയും കഠിനമുള്ള കാഠിന്യമുള്ള വഴികളായിരുന്നു. അതായത് കലാകാരനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യ തുടക്കത്തിലൊക്കെ ആ അംഗീകാരം പിടിച്ചെടുക്കാനും അതിൻ്റെ കൂടെ കലാകാരൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങൾ, ഒരുപാട് നിരൂപണങ്ങൾ, പരിഹാസങ്ങൾ, അപമാനം, അവഗണന, ഇതെല്ലാം തരണം ചെയ്തു വേണം ഒരു കലാകാരൻ വളരെ കഠിനമായിട്ടുള്ള അധ്വാനത്തോടെയും ആത്മസമർപ്പണത്തോടെയും തികഞ്ഞ ദൈവാധീനത്തോടെയും എല്ലാം നമ്മൾ ശ്രമിച്ച്, ഇതിനെല്ലാം ഉപരി ഭാഗ്യം ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു കലാകാരൻ അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറും. അച്ഛൻ കടന്നു വന്നിട്ടുള്ള വഴികൾ അത് വളരെയധികം എന്താ പറയുക, അത് വളരെ കാഠിന്യമുള്ളതായിരുന്നു. വെറും സീറോയിൽ നിന്ന് കൂടീശ്വരനായിട്ടുള്ള ഒരു കലാകാരനാണ്. കഥകളിക്ക് ഒരംഗീകാരവും ഇല്ലാതിരുന്ന കാലത്ത് തമ്പുരാക്കന്മാരൊക്കെ അവരുടെ വിനോദോപാധിയായിട്ട് ഈ കഥകളി എന്ന് പറയുന്ന ആ കല ആസ്വദിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വളരെ തുച്ഛമായിട്ടുള്ള പ്രതിഫലമായിരുന്നു. ഒരു കളിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് അതിൽ തന്നെ കളിക്ക് വന്നു കഴിഞ്ഞാൽ അവർ പോയി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും, സുഖമായിട്ട് ഭക്ഷണം, അത് കഴിഞ്ഞ് വേഷം കെട്ടി കഥകളി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്ത് വളരെ ഗംഭീരമായി കളി ഇനി അടുത്ത പ്രാവശ്യം കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും നക്കപ്പിച്ച കൊടുത്ത് അങ്ങനെ പറഞ്ഞ് വിട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വളരെ അധികം മാറി ചെയ്യുന്ന തൊഴിലിന് അത് അർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം വാങ്ങാനുള്ള ആ ഒരു മനക്കരുത്തും ധൈര്യവും എല്ലാം കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് കഥകളി കലാകാരന്മാർക്ക് നേടിക്കൊടുത്ത ഒരേ ഒരു വ്യക്തി അത് അച്ഛൻ തന്നെ, കലാമണ്ഡലം കൃഷ്ണൻ നായർ തന്നെയാണ്. നമസ്കാരം. കഥകളിയുടെ തന്നെ കഥകളി ലോകത്തിൻ്റെ അഭിമാനസ്തംഭമായി തീർന്നിട്ടുള്ള കലാമണ്ഡലം പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണനാരാശാലി ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പദങ്ങളിൽ അണമിച്ചു കൊള്ളുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുക എന്നത് വളരെ ഭാഗ്യമാണ്. എന്നിരുന്നാലും അതിന് അത് പറയാൻ തക്ക അനുഭവജ്ഞാനമോ അദ്ദേഹത്തെ ആയിട്ടുള്ള ഇടപെടലോ ഒന്നും തന്നെ എനിക്ക് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞുകൊള്ളുന്നു. എങ്കിലും എനിക്കറിയാവുന്ന ചില ചുരുക്കം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാം. കേരള കലാമണ്ഡലത്തിൽ, കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യകാല വിദ്യാർത്ഥികളിൽ അങ്ങേറ്റം പ്രശസ്തനായി തീർന്ന ഒരു കലാകാരനാണ് കലാമണ്ഡലം കൃഷ്ണനാരാശൻ. അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിലെ പയ്യന്നൂർ എന്ന സ്ഥലത്ത്, പുതിയടത്ത് എന്ന വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ സാധാരണ കഥകളി 12 വയസ്സ് 13 വയസ്സ് തുടങ്ങുമ്പോൾ പഠിക്കേണ്ടതാണ്. അതുപോലെ അദ്ദേഹം അവിടെ കഥകളി പഠിക്കാൻ തുടങ്ങുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അരങ്ങപ്രവൃത്തികൾ പല രീതിയിൽ അറിഞ്ഞ ശ്രീ മഹാകവി വള്ളത്തോൾ ഇവിടെ കലാമണ്ഡലം മുളങ്കുന്നത്താവിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ കൃഷ്ണനാരാശാനെ 18-19 വയസ്സ് സമയത്ത് കലാമണ്ഡലത്തിലേക്ക് ചേർത്തി അവിടെ പഠിപ്പിക്കുകയും അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉയർച്ച പടിപടിയായിട്ട് പിന്നീടുണ്ടാവുന്നത്. കൃഷ്ണനാരാശാനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നേരിട്ടുള്ള അനുഭവം അല്ലെങ്കിലും നമുക്ക് പലതും കണ്ടും കേട്ടും അല്ലാണ്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ
വേഷങ്ങൾ നമ്മുടെ കഥകളിക്ക് വേണ്ടി ലോകമെമ്പാടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ആസ്വാദക വൃന്ദത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കഥകളിയിലെ പച്ച, കത്തി, താടി, മിനുക്ക, കരി തുടങ്ങിയ എല്ലാ വേഷങ്ങളും കൃഷ്ണനാരാശാൻ അനായാസേന ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്നു എന്നത് വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള, ആസ്വാദക വശത്ത് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം ഓരോ കഥാപാത്രങ്ങളും അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന രസ വിസ്ഫോടനങ്ങൾ, ഔചിത്യ ദീക്ഷയും പുരാണപരമായ അറിവുകൾ കൊണ്ട് ഉണ്ടാകുന്ന മറ്റ് സവിശേഷതകളും ഓരോ വേഷത്തിലും അദ്ദേഹം നിഷ്കർഷിച്ച് അതിൻ്റെ ധന്യാത്മകതയിലൂടെ ആസ്വാദകരിൽ എത്തിക്കാൻ അദ്ദേഹം അങ്ങേയറ്റം നിഷ്കർഷിച്ച് ശ്രമിച്ചിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത ആസ്വാദകരുടെ, കേരളത്തിലെ എന്നല്ല ലോകമെമ്പാടുമുള്ള ആസ്വാദകരുടെ ഇടയിൽ തർക്കമില്ലാത്ത ഒരു ഇതിഹാസമാണ് എന്ന് തന്നെ പറയണം. അച്ഛൻ്റെ അച്ഛനമ്മമാരുടെ എല്ലാ പ്രതിഭകളുടെയും പറ്റിയിട്ട് അത് നമ്മൾ കുട്ടികളെ ബാല്യകാലത്തെ പറയാനാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛൻ എന്നെ എങ്ങനെ കഥകളി പഠിപ്പിച്ചു, എന്നെ അച്ഛനെ എന്നെ കഥകളി പഠിപ്പിച്ചിട്ടുണ്ട്, അമ്മ മോനേട്ടം പഠിപ്പിച്ചു, കഥകളി എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു വിവരണം. അച്ഛൻ ഒരു സംഗതി പറഞ്ഞു തന്നാൽ അത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അച്ഛൻ പറഞ്ഞുതരും, അത് കഴിഞ്ഞാൽ നമ്മളത് അത് ഭംഗിയായിട്ട് ചെയ്തോളണം. അച്ഛന് നിർബന്ധം ഇല്ലെങ്കിൽ വല്ലാണ്ട് പരിഹസിച്ചുകൊണ്ടാണ് പിന്നത്തെ പറച്ചത്. അപ്പൊ ആ പരിഹാസം കേൾക്കരുത് എന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡൻസ് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അച്ഛൻ പറഞ്ഞു തരുന്നത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കഥകളി, അച്ഛനെ വീട്ടിലെ കുട്ടികളാക്കി ധാരാളം പേര് കഥകളി പഠിക്കാനായിട്ട് താമസിച്ചിരുന്നു. ഗുരുകുലവാസം അത് നടത്തിയിരുന്നു. ആദ്യം എനിക്കൊരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് രാമൻ നമ്പൂരി, നാരായണൻ നമ്പൂരി കുറേ പേര് അച്ഛനെ കഥകളി, അച്ഛൻ്റെ അടുത്ത് കഥകളി പഠിച്ചത്. കൂടുതലും അച്ഛൻ പഠിപ്പിച്ചിരുന്നത് കർക്കിടക മാസത്തിലായിരുന്നു. കാരണം കർക്കിടക മാസത്തിൽ മഴക്കാലമായിരുന്നു കണ്ട് അന്ന് ആ സമയത്താണ് പ്രോഗ്രാം ഒന്നും അച്ഛനുണ്ടാവാറില്ല. ധാരാളം പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് മാസത്തിൽ 2-3 തവണയും ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഒരു മാസം, അതായത് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസത്തിലേ അച്ഛന് കഥകളി ഇല്ലാതിരുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പിന്നെ അച്ഛനെ കാണാൻ പറ്റിയുള്ളൂ. ഈ അച്ഛൻ്റെ കഥകളി രീതി, അച്ഛൻ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ എൻ്റെ ചെറുപ്പകാലത്ത് മുതൽ കാണാൻ പോയ കുറേ പേര് കഥകളി അത് അവിടുന്ന് പഠിച്ചിട്ട് പോകും, പിന്നെ അടുത്ത സെറ്റ് വരും. അങ്ങനെ അച്ഛൻ അനവധി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ആരൊക്കെയാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആശാൻ്റെ പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയാണ്, അറിയപ്പെടുന്ന പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു പറയാം. ഒന്ന് തോന്നക്കൽ പീതാംബരൻ. തോന്നക്കൽ പീതാംബരൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് അതിൽ. പിന്നെ വെമ്പായം അപ്പുപിള്ള, മയ്യനാട് കേശവൻ നമ്പൂതിരി സ്ത്രീവേഷക്കാരനായിരുന്നു, പിന്നെ തലപടി അരവിന്ദൻ, പിന്നെ RV ദാമോദര പിഷാരടി, FS ഫാക്ടറി പത്മനാഭൻ, മാർഗി വിജയൻ, അങ്ങനെ ഒരു വലിയ നിരയാണ് കഥകളിയുടെ അച്ഛൻ. അവരെല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായി. ഇപ്പം എല്ലാവരും അത് എന്നെക്കാളും പ്രായമുള്ളവരാണ് അധികം പേരും. അതിൽ രണ്ട് മൂന്ന് പേര് മരിച്ചു. തെങ്ങാരപ്പള്ളി അനുജൻ നമ്പൂതിരി അദ്ദേഹം മരിച്ചു, മയ്യനാട് കേശവൻ നമ്പൂതിരി മരിച്ചു, അപ്പുപിള്ള മരിച്ചു. ഇതിങ്ങനെ കുറേ പേര് ബാക്കിയുള്ളവരെല്ലാം ഇപ്പോഴും ഈ കഥകളി ലോകത്ത് നിൽക്കുന്നവരാണ്. ആദ്യമായിട്ട് അച്ഛൻ കഥകളി പെൺകുട്ടികളെ പഠിപ്പിച്ചത് എന്നെയും ചേച്ചിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ എല്ലാം അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂരൊരു ആനന്ദവാടി ആശ്രമത്തിൽ പ്രേമ, ആ കുട്ടി നളൻ്റെ വേഷവും ഞാൻ ദമേന്ദ്ര വേഷവും കിട്ടിയിട്ട് നളചരിതം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DMP നെടുങ്ങാടിൻ്റെ മകളായ താരാ നെടുങ്ങാടി കൃഷ്ണനായിട്ടും ഞാൻ രുക്മിണിയായിട്ടും രുക്മിണി സ്വയം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളെയും അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, ആൺകുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം അച്ഛൻ ഒരുപാട് പേരുണ്ട് കഥകളി രംഗത്ത്. ഇപ്പം പെൺകുട്ടികളെല്ലാം മാറി മാറി തുടങ്ങി, രാജ്യവർമ്മ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ കഥകളി രംഗത്ത് അച്ഛന് അറിയപ്പെടുന്ന ധാരാളം സ്റ്റുഡൻസ്.
സഹാനുഭവമായിട്ടുള്ളൊരു അനുഭവത്തിൽ തങ്ങി നിൽക്കുന്ന രണ്ട് പേരാണ് കൃഷ്ണാരാശ ചമ്പക്കുളം വാച്ചുള്ള എന്ന് പറയും. ഇവരുടെ രണ്ടുപേരുടെയും കൂടി വിശ്വാസത്തിൻ്റെ പ്രവർത്തനമായിട്ട് കൃഷ്ണാരാശൻ്റെ പ്രവർത്തനം വാച്ചുള്ള അച്ഛൻ്റെ വിശ്വാസം കൊച്ചുകുട്ടികളെന്നുള്ള കാര്യം നമുക്ക് പോയി കഥകളെ പറ്റിയിട്ടൊന്നും അറിയാത്ത ഈ ആളുകളുടെ ഇടയിൽ കൂടെ ഓടുന്ന രംഗം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഗതികൾ അവരെ അലർച്ച ബഹളം കുറിച്ച് തീ കൊടുത്ത് പിടിക്കരുത്, ഇതൊക്കെയാണ് നമുക്ക് അതിന് രസമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കഥകളി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം കുട്ടിക്കാലത്ത് ഈ വേഷങ്ങൾ കണ്ടിട്ടാണ് കൂടുതലാളുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുക. ഒരു ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലെ വളരെ കളർഫുള്ളാവുക, അമാനുഷികമാവുക. കഥകളിയെ പറ്റി പൊതുവെ തോന്നിയിട്ടൊരു അഭിപ്രായമാണ്. അതിൽ കൃഷ്ണരാജന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തില് അത്രയും അധികം ഒരു അരങ്ങത്ത് വന്നതിന് തടഞ്ഞു നിൽക്കുന്ന വേഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കല്പം എന്നൊന്ന് പറയാതെ എല്ലാം കൊണ്ടും നിറവോ അല്ലെങ്കിൽ തെളിവോ എന്നൊന്നും പറയുന്നുണ്ട്. മുഖം അസാധ്യം, നല്ല വട്ട മുഖമായിരുന്നു, എല്ലാ പേശികളും അദ്ദേഹത്തെ ഇഷ്ടമായി ചലിക്കും. അതിപ്പോൾ അന്നത്തെ ആളുകളോട് വിമർശിച്ച് ഇത്രയൊന്നും ചലിക്കേണ്ട കാര്യമില്ല, മറ്റേ ചില ആളുകൾ പറഞ്ഞിരുന്നു അതിൻ്റെ രസത്തിൽ ശരിയല്ല. പക്ഷെ ഈ പറയുന്ന ആളുകളൊക്കെ കൃഷ്ണാരാശന്റെ വേഷം അതേ ജീവിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാണാനുണ്ടെന്നുള്ള യാതൊരു വിഷയമില്ല. കാരണം ഇന്ന് കലാമണ്ഡലം ഗോപിയാശാൻ എങ്ങനെയാണോ ഒരു ക്രൗഡ് എന്ന് പറയുന്നത്, അന്നുള്ള ചെറിയ ക്രൗഡാണെന്നുണ്ടെങ്കിൽ ആ ക്രൗഡിനെ കൂടെ പുള്ളി ചെയ്യുന്നൊരു വേഷമായിരുന്നു കൃഷ്ണാരാശാന്റെ. തൊള്ളായിരത്തി 1987 കല്യാണം കഴിഞ്ഞ് വന്ന് കയറുന്നത്. അപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് പറയാനറിയാവുള്ളൂ എന്ന് വെച്ചാൽ 3 വർഷത്തെ ഇതേ ഉള്ളൂ. ഇതിൻ്റെ ദിനചര്യകൾ പറയാനേ എനിക്കറിയാവുള്ളൂ, അല്ലാതെ കളികളെ പറ്റിയോ അല്ലെങ്കിൽ ബാക്കി ഒന്നും പറയാനറിയില്ല. അത് രാവിലെ വെളുപ്പിന് അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുകളിൽ ഒരു ബെല്ലടിക്കും, ബെല്ലടിച്ച് കഴിയുമ്പോൾ അമ്മ ചായ കൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ മൂത്ത എടുത്തിയമ്മയാണ് ചായ കൊണ്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനെ എണ്ണ തേച്ച് മറ്റേ ഒരു 4-ാമത്തെ ചേട്ടനാണ് എണ്ണ തേച്ച് കുളിപ്പിച്ച് ബുധനശ്ശേരിയുള്ളൂ കേട്ടോ ബാക്കി ദിവസം. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എന്നും പൂജ ചെയ്യും. അച്ഛനുള്ളപ്പോഴ് കളിക്കാൻ പോകുമ്പോഴല്ല, വീട്ടിലില്ലാത്തപ്പോൾ ഇല്ല, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ ചെയ്യും. പൂജ ഒരു 3-4 മണിക്കൂർ നേരത്തെ പൂജയായിരിക്കും ചെയ്യുന്നത് പൂജാമുറിയിൽ. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോകും. കല്യാണം കഴിഞ്ഞ് വന്ന സമയമായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശശികുമാറിലെയും മകൻ, പുള്ളിയാണ് അച്ഛൻ്റെ ജീവിത ചരിത്രം മുഴുവനും എഴുതിയിട്ടുള്ളത്. എന്നെ അച്ഛൻ അതെല്ലാം പറഞ്ഞു കൊടുക്കും. ശശിയേട്ടൻ അതെല്ലാം ഇരുന്ന് 1 മണി വരെ 1:30 വരെ ഇരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊണ് കഴിക്കും. ഊണ് കഴിക്കാൻ അച്ഛൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഉച്ചത്തെ ഊണ് കഴിക്കലേ എന്ന് പറയുന്നത്, അച്ഛൻ നിലത്തിരുന്ന് ശമ്പ്രം പടിഞ്ഞിരുന്നേ ഊണ് കഴിക്കുകയുള്ളൂ. 2-3 കൂട്ടാൻ കൂട്ടാനും എല്ലാം കൂട്ടിയിരുന്ന് ഊണ്. അപ്പോൾ ഏത് ചെറിയ കുട്ടിയാണോ ആ കുടുംബത്തിലുള്ളതെന്ന് വെച്ചാൽ അതിനെയും അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കിടത്തണം, അതിനെയും കളിപ്പിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്ന് ഊണ് കഴിച്ച് പൊളി പോയി കിടന്ന് വിശ്രമം ഓർണൊക്കെ എല്ലാം കഴിഞ്ഞാൽ 4 മണിക്ക് എഴുന്നേറ്റാൽ വീണ്ടും കഥ അച്ഛാ ജീവിതചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ചേട്ടനെ വിളിക്കും. അതിനിടയ്ക്ക് മുറുക്കാൻ നേരത്ത് മുറുക്കാൻ ഒരച്ച് കൊടുക്കണം. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരച്ച് കൊടുക്കുന്നത് അത് ചേട്ടൻ്റെ ജോലിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ചിലപ്പോൾ സന്ധ്യയാകുമ്പോൾ നാമജപം എല്ലാം കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് കുട്ടികളൊത്ത് കളിക്കുക, കുട്ടികളുമായിട്ട് തമാശ പറയുക, പേരെ കുട്ടികൾ കുറച്ച് പേരുണ്ടല്ലോ എല്ലാവരുമായിട്ട് തമാശ പറയുക, അങ്ങനെയെല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും മുകളിൽ കയറിപ്പോയി. ഒരു 9 മണി കഴിയുമ്പോഴാണ് താഴം കഞ്ഞിയാണ്
കഞ്ഞിയെ കുടിക്കുകയുള്ളൂ. തിരുവോണമായാലും അന്ന് രാത്രിയും കഞ്ഞി തന്നെ കുടിക്കുകയുള്ളൂ. കഞ്ഞി കുടിയെല്ലാം കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും അത് അത്താഴം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്നേ കഴിക്കുകയുള്ളൂ. അത്താഴത്തിനും കഞ്ഞി കുടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും മരുമക്കളെ എല്ലാവരെയും തന്നെ അന്വേഷിക്കും. ആരെങ്കിലും ഒരാൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തി എവിടെ പോയി, അതും എല്ലാവരെയും അമ്മായിമാരെന്നാണ് വിളിക്കുന്നത്. പേര് കുട്ടിയല്ല, എല്ലാവരും അമ്മായിമാർ. വിളിച്ചു കഴിഞ്ഞിട്ട് കഞ്ഞി കുടിയെല്ലാം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അതാണ് ദിനചര്യകളെ കുറിച്ച് എനിക്ക് പറയാവുന്ന അറിയാവുന്ന. അല്ലാതെ പിന്നെ ആ ഇടയ്ക്ക് പിന്നെ അച്ഛൻ കഥകളിക്ക് പോകും. കഥകളിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് വരും. അല്ലാതെ വന്ന് കയറിയ എനിക്ക് ഇതിനെക്കുറിച്ചല്ലാതെ ഒന്നും പറയാനറിയില്ല. അച്ഛൻ്റെ പരിപാടിക്ക് ഒരു 60-70 ഞാനാ പോയി കോട്ടയ്ക്കാൻ അധികം ഉണ്ടാകാം. വേണ്ട പാറസാല നോക്കി കഴിഞ്ഞാൽ 2-3-4 ആഴ്ച കഴിഞ്ഞിട്ട് ചോറുണ്ടെങ്കിൽ പിന്നെ 2 നേരം ഡ്രസ് ചെയ്യും. ഫിസ്റ്റിൻ്റെ 2 നേരം കാലത്തും ഇതും ഡ്രസ് ചെയ്യും. പരിപാടിക്ക് പോവുകയാണെങ്കിൽ ഒന്നിനു മുമ്പ് ഡ്രസ് ചെയ്തിട്ടൊക്കെ അങ്ങനെ മണിപ്പാർ അവിടേക്കാ പോകും. ആ സമയത്ത് അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ പരിപാടി ഇല്ല. അപ്പൊ പോയത് മൂത്തയച്ച് ശ്രീദേവി അവിടെ വെച്ച് ഡോക്ടറെ കണ്ട് ഡോക്ടർ ബൂത്ത് റെഫർ ചെയ്ത് തൃശ്ശൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ 3 മാസം അവിടെ ഫാര സൂത്രാണ് ചികിത്സ ആയുർവേദം. ഏതാണ്ട് 90% മാറി ആരുടെ ഒരു വേഷം കണ്ടിട്ട് അമ്മയോട് പറഞ്ഞ് നിർബന്ധിച്ച് അമ്മ സഹി നിർബന്ധം സഹിക്കേണ്ടി അതിനകത്ത് അച്ഛനും കൊണ്ട് എന്താ വാട്ടക്കോട്ട ഇല്ലത്ത് പോയി അവിടെ പറയുകയാണ്. അപ്പം അവിടെ കഥകളി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അച്ഛനെയും കഴിക്കും. അങ്ങനെ അവിടുന്ന് തുടങ്ങി.